നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യേണം. Jesus kids Welcome everybody to a happy peaceful episode of Jesus kids അറിവ് നൽകുന്ന അനുഭവങ്ങളിലേക്ക് കൂട്ടുകാരോടൊപ്പം ഒരു യാത്ര. കാട്ടിലെ കൂട്ടുകാർ. എന്ത് രസമായിരുന്നോ? അതെ അതെ, ഞാൻ വായിച്ച പുസ്തകവും അടിപൊളിയായിരുന്നു കേട്ടോ. ഏതായാലും വമ്പൻ സാറ് പറഞ്ഞത് സത്യം. എന്ത് സത്യം? കളിക്കാൻ അല്പസമയവും വായനയ്ക്ക് അധിക സമയവും ചെലവഴിക്കണമെന്ന്. പറഞ്ഞ നേരെ വായിക്കുമ്പോൾ എന്തുമാത്രം അറിവുകളാണ് നമുക്ക് കിട്ടുന്നതെന്ന് അറിയാമോ? വമ്പൻ സാറ് നിർബന്ധിച്ചിട്ടാ ഞാൻ ഈ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയത്. എന്തായാലും ഞാൻ ഇനിയും പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങുക. വേണം പപ്പീസേ, വായനയിലൂടെ നമുക്ക് പുത്തൻ അറിവുകൾ ലഭിക്കും, പുത്തൻ ആശയങ്ങളും ലഭിക്കും. അതെ അതെ, ഇന്ന് ക്ലബിലേക്ക് പോകാൻ ഒരാവേശമാ തോന്നുന്നത്. സാറ് കഥ പറയാമെന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കുമല്ലേ? അതെ അതെ, വമ്പൻ സാറ് പറയുന്ന കഥകൾ അത് നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നവയായിരിക്കും. എന്നും ഓർത്തിരിക്കുവാനുള്ള ജീവിത മുഹൂർത്തങ്ങളാ വമ്പൻ സാറിന്റെ കഥയിലുള്ളത്. അതെ, നമ്മൾ ഈ കഥ പറഞ്ഞ് നടന്ന സമയം പോയത് അറിഞ്ഞില്ല. വേഗം നടക്ക്. അത് നേരാ, വേഗം സാറിന്റെ അടുത്ത് എത്തിയ അത്രയും വേഗം കഥ കേൾക്കാലോ. കേട്ടതൊന്നും ഞാനാ പതുക്കെ നടക്കുന്നതെന്ന്. അപ്പൊ മക്കളെ, നിങ്ങൾ കൊണ്ടുപോയി പുസ്തകങ്ങളെല്ലാം വായിച്ചോ? വായിച്ചു സാറേ. എന്നിട്ട് ആ പുസ്തകത്തിൽ ആശയങ്ങളൊക്കെ മനസ്സിലാക്കിയോ? മനസ്സിലാക്കി സാർ. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായല്ലോ അല്ലേ? അത് പിന്നെ എന്താ മോട്ടൊരു പിന്നെ? അത് സാറേ, സാറ് കഥ പറഞ്ഞു തരുമ്പോ ഉള്ള സുഖമൊന്നും പുസ്തകം വായിക്കുമ്പോ കിട്ടുന്നില്ലെന്നേ. ഓ അങ്ങനെ സാറേ, സാർ ഒരു കഥ പറഞ്ഞു തന്നാ മതി. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് കഥ കേൾക്കണം. ആയിക്കോട്ടെ, പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് കഥയല്ല, ജീവിതമാണ്. ഒരു പാവപ്പെട്ട അമ്മയെ മനസ്സിലാക്കാൻ കഴിയാതെ പോയ നിങ്ങളെ പോലുള്ള ഒരു വിദ്യാർത്ഥിയുടെ ജീവിത കഥ. നല്ല കഥയാ മക്കളെ. ഈ കഥ നടക്കുന്നത് നമ്മുടെ അടുത്ത പ്രദേശത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാ. പങ്കിലങ്കാട്ടിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചതാ നമ്മുടെ കഥാപാത്രം ഗംഭീർ. ചെറുപ്പത്തിലെ അച്ഛൻ നഷ്ടപ്പെട്ട ഗംഭീർ അമ്മയുടെ തണലിലാ വളർന്നു വന്നത്. ഗംഭീറിന് തന്റെ അമ്മയെ ജീവനായിരുന്നു. കാരണം തന്റെ എല്ലാ കാര്യങ്ങളും നടത്തിയത് ഗംഭീറിന്റെ അമ്മയായിരുന്നു. ഈ ഗംഭീർ ഒരു നല്ല പാട്ടുകാരൻ കൂടിയായിരുന്നു. അപ്പോ ആ അമ്മയ്ക്ക് നല്ല മോനെ കൂടിയാണല്ലോ കിട്ടിയത്. അതെ അതെ, എപ്പോഴും പാട്ട് കേട്ടോണ്ടിരിക്കാലോ. അതെ, ആ മകൻ തന്റെ അമ്മ പഠിപ്പിച്ച പാട്ടുകൾ കൂട്ടുകാർക്ക് പാടിക്കേൾപ്പിക്കുമായിരുന്നു. അങ്ങനെ ഗംഭീർ പഠിക്കുന്ന സ്കൂളിൽ കലോത്സവം വന്നു. ഗംഭീർ പാടി കാണുമല്ലേ സാറേ? ഓ എന്റെ മോട്ടു, തീർത്തി വെക്കാതെ സാർ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ കഥ. അങ്ങനെ ഗംഭീർ കൂട്ടുകാരുടെ സ്നേഹത്തിനും നിർബന്ധത്തിനും വഴങ്ങി
പാട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. മത്സരത്തിലെ ദൈവം തന്റെ കഴിവുകളും പുറത്തിട്ട് വരെ ഗംഭീര സാധിക്കുന്ന നിങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ എനിക്ക് പറയാൻ വാക്കുകളില്ല. അമ്മ പഠിപ്പിച്ച കുറേ പാട്ടുകളുണ്ട്, അതിലൊന്നും ഞാൻ പാടാനാ തീരുമാനിച്ചത്. നിങ്ങളെല്ലാരും പ്രാർത്ഥനകളുണ്ടെങ്കിൽ ഞാൻ വിജയിക്കുന്ന എനിക്ക് ഉറപ്പാണ്. നന്ദിയുണ്ട് കൂട്ടുകാരെ, എന്നാ ഞാൻ പൊക്കോട്ടെ, നമുക്ക് നാളെ കാണാം. പറ്റുമെങ്കിൽ ഞാൻ എന്റെ അമ്മേനെയും കൂട്ടിക്കൊണ്ടുവരും. നല്ല കൂട്ടുകാർ അല്ലേ മോട്ടു? ആ അതെ അതെ. എന്തായാലും ഗംഭീർ പാട്ട് മത്സരത്തിൽ വിജയിച്ചു. കേൾക്ക് മക്കളെ, ആ കൂട്ടുകാരുടെ സ്നേഹം ഗംഭീർ സ്വീകരിച്ചു. ഗംഭീർ പാട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. തന്റെ ആഗ്രഹം തന്റെ അമ്മയെ അറിയിച്ചു. മോനെ, മോന്റെ പാട്ട് കേൾക്കാൻ അമ്മയ്ക്കും വലിയ ഇഷ്ടാ. അമ്മേ, എനിക്ക് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. ധൈര്യമായിരിക്കും മോനെ, മോന്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും, മോന് സമ്മാനം കിട്ടും. അമ്മ പറഞ്ഞ പിന്നെ ഒന്നും എനിക്ക് നോക്കാനില്ല. മോനെ, മോന്റെ പാട്ട് കേൾക്കാൻ അമ്മയും വരുന്നുണ്ട് കേട്ടോ സ്കൂളിലേക്ക്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അമ്മ ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യ. മോനല്ലേ അമ്മയുടെ എല്ലാം. അങ്ങനെ കലോത്സവ ദിവസം വന്നു. ഗംഭീറിന്റെ പാട്ട് കേൾക്കാൻ ഗംഭീർ ഗംഭീറിന്റെ അമ്മയെയും കൂട്ടി സ്കൂളിലേക്ക്. കൂട്ടുകാരെല്ലാം ഗംഭീറിന്റെ അമ്മയെ സ്നേഹത്തോടെ സ്വീകരിച്ചു കാണും അല്ലേ? അവിടെയാ നിങ്ങൾക്ക് തെറ്റുപറ്റി. ഗംഭീറിന്റെ അമ്മയ്ക്ക് അവിടെ കൈപ്പേറിയ ഒരു അനുഭവമുണ്ടായി. അങ്ങനെ അപ്പതുക്കെ ഇനി സ്റ്റെപ്പില്ല, നേരെ നടന്നു. അങ്ങനെ ഞാനേ അമ്മയെ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുവരുത്തിട്ട് ഇപ്പൊ വരാം കേട്ടോ. എവിടെ സ്റ്റെപ്പുണ്ട് അതൊക്കെ നോക്കിക്കേ. ഗംഭീറിന്റെ അമ്മയ്ക്ക് ഒരു കണ്ടേള്ളൂല്ലേ? ഇതിപ്പോ ഗംഭീറും നമ്മളോട് തിരുമ്പോ പറഞ്ഞിട്ടില്ലല്ലോ. ജെന്തായാലും ഇത് ഗംഭീറിന് ചോദിച്ചിട്ടില്ല. അല്ല ഗംഭീർ, നിന്റെ അമ്മയ്ക്ക് ഒരു കണ്ണുള്ളൂല്ലേ? ഇതെന്തെങ്കിലും പറയാ. അത് പിന്നെ ഞാൻ ഒന്നും പറയണ്ട, ഗംഭീർ ചെയ്തത് ഒട്ടും ശരിയായില്ല. നീയൊരു പൊട്ടക്കെട്ടിടുമ്പോ ഒരാടല്ലേ ഗംഭീറിന്റെ കൂട്ടുകാർ എന്തൊരു ദുഷ്ടന്മാരാ. പാവം ഗംഭീർ. അതെ മക്കളെ, പാവം ഗംഭീർ. കൂട്ടുകാർ പറഞ്ഞത് കേട്ട് ദുഃഖിതനായി ഗംഭീറിന്റെ മനസ്സിൽ അമ്മയോട് വെറുപ്പ് തോന്നി തുടങ്ങി. ക്രമേണ ഗംഭീർ അമ്മയിൽ നിന്നും അകലുവാൻ തുടങ്ങി. എന്നാലും പാവം അമ്മ. അതല്ല പ്രശ്നം, വീട്ടിൽ നിന്നും ഒരു ദിവസം ഗംഭീർ അമ്മയോട് പറയാതെ ഇറങ്ങിപ്പോയി. അയ്യോ, എങ്ങോട്ടാ സാറേ പോയത്? എങ്ങോട്ടെന്നില്ലാതെ. കഷ്ടം തന്നെ. അതെ, പിന്നങ്ങോട്ട് ഗംഭീറിന്റെ മോശം കാലമായിരുന്നു. പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തു, പലരും ഗംഭീറിനെ ചൂഷണം ചെയ്തു, മതിയായ കൂലി നൽകിയില്ല. ഗംഭീർ ആകെ വിഷമത്തിലായി. അമ്മയോട് പറയാതെ ഇറങ്ങിപ്പോയതല്ലേ, അതിന്റെ കുറ്റബോധം ഗംഭീറിനെ അസ്വസ്ഥനാക്കി. ഏത് നേരത്താണ് അമ്മയെ ധിക്കരിച്ചിറങ്ങിപ്പോരാൻ തോന്നിയത്? അമ്മയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. എനിക്ക് എനിക്ക് അമ്മയെ കണ്ട് പാപ്പ പറയണം. അമ്മയെ കാണാൻ വരിക. അങ്ങനെ തന്നെ വേണം. ഗംഭീറിന് മാനസാന്തരം സംഭവിച്ചു. അമ്മയെ കാണാൻ വീട്ടിലേക്ക് തിരിച്ചു. അമ്മ അവനെ വീട്ടിൽ കയറ്റി കാണില്ല, നല്ല അടി കൊടുത്തു കാണും. ഗംഭീർ
വളരെ വേദനയോടെ തൻ്റെ അമ്മയെ കാണാൻ വീടിൻ്റെ മുൻപിലെത്തി. അവൻ അകത്തേക്ക് നോക്കി, അമ്മയെ വിളിച്ചു. ഒരു പ്രതികരണവും ഉണ്ടായില്ല. അത് അമ്മ എവിടെയെങ്കിലും പോയതായിരിക്കൂലേ. ഏയ്, ചിലപ്പോ വിളി കേൾക്കാതെ അമ്മ പിണങ്ങി അകത്തിരുന്നതാകും. അമ്മയെ വിളിച്ച് ഒരു പ്രതികരണവും ഇല്ലാതെ വന്നപ്പോ ഗംഭീർ മുറ്റത്തു നിന്നും അകത്തേക്ക് കയറി. അപ്പോൾ അവിടെ അരത്തിണയിൽ ഒരു കടലാസിൽ എന്തോ എഴുതി വെച്ചിരിക്കുന്നത് ഗംഭീർ കണ്ടു. അതെടുത്ത് ഗംഭീർ വായിച്ചു. മോനെ, മോൻ എന്തെങ്കിലും ഈ അമ്മയെ തേടി വരുമെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു. അമ്മ അനാഥാലയത്തിലേക്ക് പോവുകയാണ്. നിന്റെ അമ്മ എങ്ങനെയാ കണ്ണുപൊട്ടിയായതെന്ന് മോനെ എന്തെങ്കിലും അറിയണം. അതിനാ ഈ എഴുത്ത്. മോൻ കുഞ്ഞായിരിക്കുമ്പോ ഈ മുറ്റത്ത് ഓടിക്കളിച്ചു നടന്ന സമയത്ത് ഒരു കുറ്റിയിൽ വീണ് മോന്റെ ഒരു കണ്ണിന് പരുക്ക് പറ്റി. മോനെയും എടുത്ത് അമ്മ ആശുപത്രിയിലെത്തി. മോന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടേക്കുമെന്നും പകരം കണ്ണ് മാറ്റി വെക്കണമെന്നും ഡോക്ടർ പറഞ്ഞു. മോന്റെ കണ്ണിന് പകരമായി അമ്മ അമ്മയുടെ കണ്ണ് നൽകി. അങ്ങനെ അമ്മ പൊട്ടിക്കണ്ണിയായി. എന്റെ മോൻ സുന്ദരക്കുട്ടനു. മക്കളെ, നമ്മളുടെ മാതാപിതാക്കൾ എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിലും നമ്മളെ പൊന്നുപോലെ നോക്കുന്നു, സ്നേഹിക്കുന്നു. അതിന്റെ ഉദാഹരണമാണ് ഗംഭീറിന്റെ അമ്മ. നമുക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കൾ, അവർക്ക് കുറവുകൾ ഉണ്ടാകാം, കുറ്റങ്ങൾ ഉണ്ടാകാം, പക്ഷേ അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന കാര്യം മറക്കരുത്. അല്ല സാറേ, ഗംഭീറിന് അവന്റെ അമ്മയെ കണ്ടെത്താൻ കഴിഞ്ഞോ? കഴിഞ്ഞു. തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഗംഭീർ അമ്മയെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആശ്വാസമായി. അത് നന്നായി. ഈ കഥ നമുക്കെല്ലാം ഒരു പാഠമാണ് നൽകുന്നത്. നമ്മൾ നമ്മളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുക, അവരെ വേദനിപ്പിക്കാതിരിക്കുക. അവർ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി എന്നും നമ്മളോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും അവർ ഉണ്ടാകണം. നമ്മുടെ വളർച്ചയിൽ നമ്മൾ എന്നും അവരോട് നന്ദിയുള്ളവരായി. ശരിയാ സാർ. നമ്മുടെ ഉയർച്ചയിൽ നമ്മൾ എപ്പോഴും അവർ കരുതലോടെ സംരക്ഷിക്കണം. അപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. കണ്ടറിഞ്ഞ അനുഭവ കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായ വചനവസന്തത്തിലേക്ക് ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കൾ. ടിങ്കു, എന്തൊക്കെയാ ടിങ്കുവിന്റെ പുതിയ വിശേഷങ്ങളൊക്കെ? അങ്കൾ, എനിക്ക് ഒരു കാര്യം അറിയണം. എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത്? അടുത്ത മീറ്റിംഗിന്. അടുത്ത മീറ്റിംഗിൽ അങ്കൾ എന്നെ സഹായിക്കണം. നിന്നെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? എൻ്റെ കൂട്ടുകാരന് പാടാൻ അവസരം കൊടുക്കണം. ഓ, നിന്റെ കൂട്ടുകാരന് പാടാൻ അവസരം കൊടുക്കണോ? അത് ശരി. ഏത് കൂട്ടുകാരന്? ഓ, ആൽബിന്. ഓക്കെ, ആൽബിന് പാടാൻ കഴിവുള്ള കുട്ടിയാണോ? ഓ, അത് ശരി. അപ്പം അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത മീറ്റിങ്ങിൽ
ആൽവിന് പാടാനായിട്ട് നമുക്കൊരവസരം കൊടുക്കാം. ഓക്കെ ടിങ്കു, നീ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താ? ഓ, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം അല്ലേ? ഓ, നല്ലൊരു പാഠമാണ് ടിങ്കു ചെയ്യുന്നത്. നല്ലൊരു കാര്യം അല്ലേ, നമ്മുടെ കൂട്ടുകാരെ അവരുടെ കഴിവുകളൊക്കെ മനസ്സിലാക്കി പ്രോത്സാഹിപ്പിക്കുക. ചില ആളുകളുണ്ട് പ്രോത്സാഹനം കൊടുക്കേണ്ട സമയത്ത് എന്ത് ചെയ്യത്തില്ല, പ്രോത്സാഹനം കൊടുക്കത്തില്ല. ഒരിക്കൽ ഒരു സ്കൂളിൽ ഒരു വലിയ മത്സരം നടന്നുകൊണ്ടിരിക്കുക. ആ മത്സരം നടക്കുന്ന സമയത്ത് അനേക കുട്ടികൾ വന്നു, ആ മത്സരത്തിലൊക്കെ പങ്കെടുത്തു. അങ്ങനെ മത്സരം തീർന്ന ശേഷം മാത്രമേ കൈയടിക്കാനായിട്ട് പാടൂ. അങ്ങനെ മത്സരം തീർന്നു, എല്ലാവരും ചേർന്ന് കൈയൊക്കെ അടിച്ച് അതിൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ ഒരു കുട്ടിക്ക് സമ്മാനം കിട്ടി. അപ്പോൾ അവിടെ നിന്ന ജഡ്ജസ് പറഞ്ഞു, ആ കുട്ടി ഒന്നും കൂടെ പാടണം, അവളാണ് വിജയിച്ചത്, ആ പാട്ട് എല്ലാവർക്കും ഒന്നും കൂടി കേൾക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ആ പെൺകുട്ടി മുമ്പോട്ട് വന്ന് പാട്ട് പാടുവാനായിട്ട് തുടങ്ങി. പാട്ടെല്ലാം കഴിഞ്ഞു, പക്ഷെ പാട്ട് കഴിഞ്ഞപ്പോൾ അവൾ കരയുവാനായിട്ട് തുടങ്ങി. ഉടനെ അമ്മ ഓടി വന്നു, ഡി നിനക്കാണ് ഫസ്റ്റ് കിട്ടിയത്, മാത്രമല്ല നീ നന്നായിട്ട് പാടി, പിന്നെ എന്തിനാ നീ കരയുന്നത്? എന്താ കാരണം എന്നറിയാമോ? ആ പെൺകുട്ടി പറഞ്ഞു, എൻ്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായി, പക്ഷെ ആരും കയ്യടിച്ചില്ല. പ്രോത്സാഹനം കൊടുക്കേണ്ട സമയത്ത് എന്ത് ചെയ്തില്ല, പ്രോത്സാഹനം കൊടുത്തില്ല അല്ലേ. പ്രിയ കൂട്ടുകാരെ, നമ്മൾ മുഖാന്തരം ആരും ദുഃഖിക്കുവാനായിട്ട് പാടില്ല. നമ്മൾക്ക് ചിലവില്ലാത്ത ഒന്നാണ് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഓരോ സഭകൾക്ക് ലേഖനം എഴുതുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കും. നിങ്ങളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു, കാരണം നിങ്ങളുടെ വിശ്വാസം ഓർത്ത്, ദൈവവചന പഠനം ഓർത്ത്. അങ്ങനെ വിവിധ നിലകളിൽ അദ്ദേഹം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. നമ്മിലും ആ സ്വഭാവം ഉണ്ടാകണം, അതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. എന്തുവാ ടിങ്കോ? അതെ, നമ്മൾ ദൈവമക്കളാ. തീർച്ചയായിട്ടും നമ്മൾ ദൈവമക്കളായതുകൊണ്ടാണ് മറ്റുള്ളവരെ എന്ത് ചെയ്യേണ്ടത്, പ്രോത്സാഹിപ്പിക്കേണ്ടത്. കാരണം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയുക, അവരെ മനസ്സിലാക്കാൻ കഴിയുക ദൈവമക്കൾക്കാണ്. കാരണം നാം ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ടാണ്. ദൈവത്തിന് എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അതുപോലെ നമ്മൾക്കും സാധിക്കണം. അപ്പോൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ല കുഞ്ഞുങ്ങളായി തീരുമോ നിങ്ങൾ? തീർച്ചയായിട്ടും. ഓക്കെ, ദെൻ ബൈ. എങ്ങനെയുണ്ട് ഇന്നത്തെ വിഭവങ്ങൾ? ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വിശദമായി എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ ജീസസ് കിഡ്സ് ശാലോം TV പെരുവണ്ണാമൂഴി PO കോഴിക്കോട് പിൻകോഡ് 6735528. ഇനിയൊരിടവേള, അതുവരെ പ്രാർത്ഥനയിലൂടെ പരസ്പരം ഓർക്കാം. നന്ദി, നമസ്കാരം.